മലയാളികൾക്കും മലയാള സിനിമയ്ക്കും അഭിമാനമായി ലിജോ ലിജോജോസ് കെലിശേരി സംവിധാനം ചെയ്ത ജെല്ലിക്കെട്ട് ഓസ്കാറിൽ ഇന്ത്യയുടെ ഔദ്യോഗിക നോമിനേഷനായി തിരഞ്ഞെടുത്തിരിക്കുന്നു ഗുരുവിനും ആദാവിന്റെ മകൻ അബുവിനും ശേഷം മലയാളത്തിൽ നിന്നും ഓസ്കാർ നോമിനേഷൻ നേടിയ ചിത്രം എന്ന പ്രത്യേകതയും ജെല്ലിക്കെട്ടിനുണ്ട് ഇത് പറയുമ്പോൾ സ്വാഭാവികമായും ഉണ്ടായിക്കാവുന്ന ഒരു സംശയമാണ് അപ്പോൾ പുലിമുരുകന്റെ ഓസ്കാർ വാർത്തകളോ എന്നത് അതിനെപ്പറ്റി പറയും മുൻപ് ഓസ്കാറിനെ പറ്റിയുള്ള ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ഓസ്കാർ നോമിനേഷൻ ஆஸ்கார் என்ட்ரி லாங்லிஸ் துடங்கி വ്യത്യസ്തമായ ചില വസ്തുതകളുണ്ട് ഓസ്കാറിന് ഓരോ രാജ്യത്തുനിന്ന് ഓരോ വർഷവും ഓരോ ചിത്രമാണ് പ്രാദേശിക ഭാഷാ വിഭാഗത്തിലേക്ക് മത്സരിക്കുന്നത് ആ പട്ടികയിൽ ഇടം നേടാൻ അൻപതിനായിരം രൂപ മുടക്കിയാൽ ആർക്കും സാധിക്കും അതിൽ നിന്ന് ഒരു ചിത്രത്തെയാണ് ഇന്ത്യയിലെ ഫിലിം ഫെഡറേഷൻ തിരഞ്ഞെടുത്ത് അയക്കുന്നത് ഇങ്ങനെ നൂറോളം രാജ്യങ്ങളിൽ നിന്നായി വരുന്ന ഓരോ ചിത്രങ്ങൾ വെച്ച് ഒരു ലോങ് ലിസ്റ്റ് തയ്യാറാക്കുന്നു ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒൻപത് ചിത്രങ്ങൾ മാത്രം വെച്ച് മറ്റൊരു ലിസ്റ്റും ഉണ്ടാക്കുന്നു വീണ്ടും ഇതിൽ അഞ്ച് ചിത്രങ്ങളെ തിരഞ്ഞെടുക്കുന്നു ഈ ചിത്രങ്ങളാണ് ഓസ്കാർ നോമിനേഷൻ ചിത്രങ്ങൾ എന്നറിയപ്പെടുന്നത് ഇങ്ങനെ അവസാന അഞ്ചിലെത്തി ഓസ്കാർ നോമിനേഷൻ നേടിയ ഇന്ത്യൻ ചിത്രങ്ങൾ വെറും മൂന്നെണ്ണം മാത്രമാണ് മദർ ഇന്ത്യ സലാം ബോംബെ ലഗാൻ എന്നിവയാണവ ഗുരുവും ആദാമിന്റെ മകൻ മകനാബുവും ഇപ്പോൾ ജെല്ലിക്കെട്ടും ഇന്ത്യ തിരഞ്ഞെടുത്തയച്ച എൻട്രികൾ മാത്രമാണ് ഇനി പുലിമുരുകന്റെ ഓസ്കാർ വാർത്തകൾ നോക്കാം ചില സാങ്കേതിക മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനോടൊപ്പം ലോസ് ഏഞ്ചൽസിൽ ഏതെങ്കിലും തിയേറ്ററിൽ രണ്ടാഴ്ച പ്രദർശിപ്പിച്ചതിന്റെ രേഖ സമർപ്പിക്കുകയും നിശ്ചിത ഫീസ് അടയ്ക്കുകയും ചെയ്താൽ മറ്റു വിഭാഗങ്ങളിലേക്ക് അതായത് സംഗീതം തിരക്കഥ ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് ആർക്കും യോഗ്യത നേടാം ഇത്തരത്തിൽ അപേക്ഷിക്കുന്ന ചിത്രങ്ങൾ മുഴുവൻ ലോങ് ലിസ്റ്റിൽ പെടും അങ്ങനെയാണ് പുലിമുരുകൻ ലോങ് ലിസ്റ്റിൽ ഇടം പിടിച്ചത് അത് അപേക്ഷിക്കുന്നവർ മുഴുവൻ ഉൾപ്പെടുന്ന ലോങ് ലിസ്റ്റ് മാത്രമാണ് നോമിനേഷനോ ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയോ അല്ല ഇത്തരത്തിൽ പണ്ട് വൈശാലിക്കും സൈന്യത്തിനും ഓസ്കാർ എൻട്രി ലഭിച്ചു എന്ന വാർത്തകളും ഉണ്ടായിരുന്നു അതൊക്കെ ഇത്തരത്തിൽ ലിസ്റ്റിൽ ഇടം പിടിച്ചതോ അല്ലെങ്കിൽ ചിലപ്പോൾ വ്യാജവാർത്തകളോ ആയിരുന്നിരിക്കണം ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഓസ്കാർ അവാർഡിനായി ഔദ്യോഗിക എൻട്രി അയച്ച നടൻ കമൽഹാസനാണ് കമൽ ചിത്രങ്ങൾ ഏഴ് തവണയാണ് ഇന്ത്യ ഓസ്കാറിനയച്ചത് സാഗർ സ്വാതിമുത്ത് നായകൻ തേവർമകൻ കുരുതി പുനൽ ഇന്ത്യൻ ഹേറാം തുടങ്ങിയവയാണ് ആ ചിത്രങ്ങൾ കഴിഞ്ഞ വർഷം ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ആയിരുന്നത് സോയാ അക്തറിന്റെ ഗല്ലി ബോയായിരുന്നു സത്യചിത്രയ്ക്ക് സമഗ്ര സംഭാവനയ്ക്കും ഭാനുഅത്തൈക്യ വസ്ത്രാലങ്കാരത്തിനും എ ആർ റഹ്മാന് സംഗീത വിഭാഗത്തിനും റിസൂൽ പൂക്കുട്ടിക്ക് ശബ്ദമിശ്രണത്തിനും കിട്ടിയ അവാർഡുകളാണ് ഓസ്കാറിന്റെ ഇന്ത്യൻ സാന്നിധ്യങ്ങൾ പക്ഷേ സത്യചിത്രയെ ഒഴികെയുള്ളവർക്ക് അവാർഡ് ലഭിച്ചത് ഇന്ത്യൻ സിനിമകളിലൂടെ ആയിരുന്നില്ല കഥയുടെ വ്യത്യസ്തത കൊണ്ടും മലയാളികൾ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ആഖ്യാന കൊണ്ടും ശ്രദ്ധേയമായ ജില്ലിക്കട്ടിന് അർഹിച്ച വിജയം തന്നെ കൈവരട്ടെ എന്ന് ആശംസിക്കാം